അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ കേട്ട ഒരു വിവാദം. അദ്ദേഹം വെച്ച വീട് പ്രവാചകന്റെ സുന്നത്തിനോട് ആകെ ഊമിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ മദീനാ പള്ളിയുടെ നിർമ്മിതിയോട് സാമ്യം തോന്നുന്ന തരത്തിൽ അത്രയും തുക മുടക്കിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് സമൂഹത്തിൽ വളരെ സുഖലോലുപരായും ഈ മതത്തിൻ്റെ പരിരക്ഷയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധത്തിൽ വളരെ മനോഹരമായും സന്തോഷകരമായും അനുയായി വൃന്ദത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ മക്കളും ചേർന്ന് തങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിങ്ങൾ കേട്ടത് അനിൽ മുഹമ്മദിൻ്റെ വീഡിയോ. ബായാർ തങ്ങൾക്കെതിരെ വിവാദമുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്ത വീഡിയോ ആണ്. തങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവായിക്കൊണ്ട് പറയുന്ന അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ നമുക്കും പറയാനുണ്ട്. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അനിൽ മുഹമ്മദ് സാർ, നിങ്ങൾ കേട്ടു നോക്ക്, ഇത് നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. ആളിനെ കാണുമ്പോൾ അയാളോട് പോസിറ്റീവായി സംസാരിക്കുക. നമ്മളൊരു വിഷയം കേൾക്കുമ്പോൾ നമ്മൾ ആ കാര്യത്തെ പോസിറ്റീവായി ഉൾക്കൊള്ളുക. നമ്മൾ പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ, ദൃശ്യമാധ്യമങ്ങൾ കാണുമ്പോൾ, സൗഹൃദ വലയങ്ങളിൽ ചർച്ച ചെയ്യുമ്പോഴെല്ലാം പോസിറ്റീവായ വിഷയങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യുക, നെഗറ്റീവായ വിഷയങ്ങളെ അവഗണിച്ചേക്കുക. അല്ലോ, ഏത് വിഷയം കാണുമ്പോൾ, ഒരു വാർത്ത കേൾക്കുമ്പോൾ, ഒരു ന്യൂസ് കാണുമ്പോൾ, ഒരു വിഷയം സംസാരിക്കുമ്പോൾ പോസിറ്റീവായി കാണണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ, എന്നാൽ എൻ്റെ അനിൽ മുഹമ്മദ്, ഈ തങ്ങൾക്കെതിരെ ഈ വിവാദം ഉണ്ടാകുമ്പോൾ രണ്ട് ഭാഗവും നിങ്ങൾ കൂട്ടി വായിച്ചിട്ടുണ്ടോ? തങ്ങളെ സംബന്ധിച്ച് തങ്ങളെ നാട്ടിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ, സെക്രട്ടറിയും പ്രസിഡന്റും അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. സയ്യിദ് ബായാർ തങ്ങളുടെ ജന്മനാടായ കാടാമ്പുഴക്കടുത്ത കരേക്കാട് സ്വദേശികളാണ് ഞങ്ങൾ. കരേക്കാട് പാലത്തിങ്ങൽ മഹല്ല് ഭാരവാഹികളും കൂടെയാണ്. കരേക്കാട് പാലത്തിങ്ങൽ മസ്ദുൽ ഫാറൂഖി, മഹല്ല് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കെ പി മരക്കാർ ഹാജി, മഹല്ല് സെക്രട്ടറി ബഹുമാനപ്പെട്ട തൊഴിലിൽ ബാബ സാഹിബ്, ഞാൻ ഡോക്ടർ അബ്ദുസമദ്, മഹല്ല് ട്രഷററാണ്. ഇപ്പോൾ സയ്യിദ് അവരുടെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ടാണ് തൽപരകക്ഷികൾ വിവിധ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ജീവിതത്തിൽ ചില സ്വരസ്യങ്ങളും പ്രയാസങ്ങളുമൊക്കെ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നു. പക്ഷേ പിന്നീടാണ് കേവലം സാധാരണ കുടുംബജീവിതത്തിൽ ഉണ്ടാവാറുള്ള സ്വാഭാവിക പിണക്കങ്ങളായിരുന്നില്ല, വളരെ വളരെ പ്രയാസകരമായ രീതിയിലുള്ള അനുഭവങ്ങളാണ് അന്നേരായ തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന് പിന്നീട് ബോധ്യപ്പെടുകയുണ്ടായി. എന്തായാലും അദ്ദേഹം പൂർണ്ണമായി ഇസ്ലാമിക ശരീഅത്തിനും ഇന്ത്യൻ നിയമത്തിനും വിധേയപ്പെട്ടുകൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിച്ചു എന്നല്ലാതെ സയ്യിദ് അവരിൽ നിന്ന് യാതൊരു തെറ്റും നാട്ടുകാരായ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇവർ പറയുന്നു ഞങ്ങൾക്ക് തങ്ങളെ സംബന്ധിച്ച് യാതൊരു കുറവും തെറ്റും ഞങ്ങൾക്ക് അറിയില്ല എന്ന് ബയാർ തങ്ങളെ നാട്ടുകാർ പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ വാക്ക്, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ് എല്ലാ സമയത്തും നിങ്ങൾ ചെയ്യുന്നത് പോലെ പണ്ഡിത വിരോധം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അതല്ലെങ്കിൽ നിഷ്പക്ഷമായി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവരുടെ ഒരു ഭാഗം മാത്രം കേട്ട് മറുഭാഗം കാണാതെ വീഡിയോ ചെയ്യാൻ പാടുണ്ടായി? നിങ്ങൾ നിഷ്പക്ഷമായി ചെയ്യുന്ന ആളാണെങ്കിൽ, നിഷ്പക്ഷമായി പറയുന്ന ആളാണെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമാണ്, ശ്രോതാക്കൾക്ക് വ്യക്തമാണ് പണ്ഡിത വിരോധം, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളോടും സയ്യിദന്മാരോടുമുള്ള നിങ്ങളെ പണ്ഡിത വിരോധം മാത്രമാണ്. വിഷയമുണ്ടാകുമ്പോൾ വാദിയുടെയും പ്രതിയുടെയും രണ്ടു ഭാഗവും കേട്ട് സത്യം മനസ്സിലാക്കിയിട്ടായിരിക്കണം നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഇനി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോട്, പ്രിയപ്പെട്ടവരെ, ഇതൊരു കുടുംബ പ്രശ്നമാണ്. ഈ കുടുംബ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടം നമുക്കായിരിക്കും. ഒരു ഭാഗത്ത് സയ്യിദായ അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബിൻ്റെ പേരക്കിടാവാണ്, ഒരു തങ്ങളാണ്. ആ തങ്ങളെ സംബന്ധിച്ച് അപരാധം പറയുമ്പോൾ അതിൻ്റെ പ്രശ്നം നമുക്കായിരിക്കും. അത് അവർ തമ്മിലെ കുടുംബ പ്രശ്നമാണ്, അത് അവർ തമ്മിൽ തീർത്തുകൊള്ളും. ഞാനും നീയും അഭിപ്രായം പറഞ്ഞുകൊണ്ട് തങ്ങളെ ഇഷ്ടപ്പെടാത്ത, തങ്ങൾ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും പറഞ്ഞാൽ അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.